നമസ്കാരം. വെൽക്കം ടു യെറ്റ് അനദർ ഹിസ്റ്ററി ക്ലാസ്. ടുഡേ വി ആർ ഗോയിങ് ടു അനലൈസ് എ ന്യൂ തീം, തീം 10, ഡിസ്പ്ലേസിംഗ് ഇൻഡിജിനസ് പീപ്പിൾ, തദ്ദേശീയ ജനതയുടെ സ്ഥാനഭ്രംശം. ഇൻ ദിസ് തീം വി ആർ ഗോയിങ് ടു അനലൈസ് ദ ഹിസ്റ്ററി ഓഫ് നേറ്റീവ് പീപ്പിൾ ഓഫ് അമേരിക്ക ആൻഡ് ഓസ്ട്രേലിയ. എട്ടാമത്തെ പ്രമേയത്തിൽ സ്പെയിനും പോർച്ചുഗലും ദക്ഷിണ അമേരിക്കയിൽ തുടങ്ങി വെച്ച കോളനിവൽക്കരണത്തിൻ്റെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഈ ചരിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ടീച്ചർ വിചാരിക്കുകയാണ്. ഫ്രം 18th സെഞ്ചുറി വി ക്യാൻ സീ മോർ ഏരിയാസ് ഇൻ സൗത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക, നോർത്ത് അമേരിക്ക, ദെൻ സൗത്ത് ആഫ്രിക്ക, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എക്സെട്ര കെയിം ടു ബി സെറ്റിൽഡ് ബൈ മോർ എമിഗ്രൻസ് ഫ്രം യൂറോപ്പ്. അമേരിക്കയിലേക്ക് ഇത്തരം കുടിയേറ്റക്കാരുടെ എണ്ണം കൂടിയപ്പോൾ, യൂറോപ്പിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ എണ്ണം കൂടിയപ്പോൾ, തങ്ങളുടെ അധിവാസ മേഖലകളിൽ നിന്നും തദ്ദേശീയ ജനതകൾ പുറന്തള്ളപ്പെട്ടു. ഇങ്ങനെ അധിവാസ മേഖലകൾ അമേരിക്കയിൽ സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ സ്ഥലങ്ങളെ കോളനികൾ എന്നറിയപ്പെട്ടു. വെൻ ദേ ബിക്കെയിം ഇൻഡിപെൻഡൻ്റ് ഓഫ് ദെയർ മദർ കൺട്രീസ്, ദീസ് കോളനീസ് ബിക്കെയിം സ്റ്റേറ്റ് ഓർ കൺട്രി. തങ്ങളുടെ മാതൃരാജ്യത്ത് നിന്ന് ഇവർ സ്വതന്ത്രരാക്കപ്പെട്ടപ്പോൾ ഈ കോളനികൾ സ്റ്റേറ്റ്, അവരുടെ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങളായി മാറി. ഇൻ ദ 19th and 20th century, മോർ പീപ്പിൾ ഫ്രം ഏഷ്യ ഓൾസോ മൈഗ്രേറ്റഡ് ടു ദീസ് കൺട്രീസ്. നൗ ദ യൂറോപ്യൻസ് ആൻഡ് ഏഷ്യൻസ് ഫോംസ് ദ മെജോറിറ്റി ഇൻ ദിസ് ഏരിയ. ദ നമ്പർ ഓഫ് നേറ്റീവ്സ് വെയർ വെരി സ്മോൾ ഡ്യൂറിംഗ് ദിസ് ടൈം. ഈ കാലയളവിൽ തദ്ദേശീയ ജനതയുടെ എണ്ണം വളരെ ചെറിയ ശതമാനമായി കുറഞ്ഞു. Yet another thing is that till the middle of the 20th century, the American and Australian textbooks described how the Europeans discovered America and Australia. They hardly mentioned the native people, except that the natives were hostile to the Europeans. തദ്ദേശീയ ജനത യൂറോപ്യന്മാർക്കെതിരായിരുന്നു എന്ന കാര്യമല്ലാതെ തദ്ദേശീയ ജനതയെക്കുറിച്ച് അവരൊന്നും എഴുതിയില്ല. ബട്ട് ഫ്രം 1840s, ദ അമേരിക്കൻ ആന്ത്രോപോളജിസ്റ്റ് ബിഗാൻ ടു സ്റ്റഡി അബൌട്ട് ദിസ് നേറ്റീവ് പീപ്പിൾ. മച്ച് ലേറ്റർ ഫ്രം 1960s, വി ക്യാൻ സീ ദ നേറ്റീവ്സ് വെയർ എൻകറേജ്ഡ് ടു റൈറ്റ് ദെയർ ഓൺ ഹിസ്റ്ററി, ദേ വെയർ ഓറൽ ഹിസ്റ്ററീസ്. 1960s മുതൽ തദ്ദേശീയ ജനത അവരുടെ ചരിത്രം രൂപീകരിക്കുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ എഴുതിയത് വാമൊഴി ചരിത്രങ്ങളാണ് കേട്ടോ. ഓക്കെ, നൗ ലെറ്റ്സ് ഹാവ് എ ഷോർട്ട് ലുക്ക് ഓൺ യൂറോപ്യൻ ഇംപീരിയലിസം. ആസ് വി ഹാവ് സെഡ് ഏർലിയർ, ദ അമേരിക്കൻ എംപയേഴ്സ് ഓഫ് സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ ഡിഡ് നോട്ട് എക്സ്പാൻഡ് ആഫ്റ്റർ 17th century. 17th century ശേഷം സ്പെയിനിനും പോർച്ചുഗലിനും അതീതമായി ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഹോളണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ വ്യാപാര ബന്ധം വികസിപ്പിക്കുകയും ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കോളനികൾ വ്യാപിപ്പിക്കുകയും ചെയ്തു. ഫ്രം 18th century വി ക്യാൻ സീ എ ചേഞ്ച് ഇൻ ദ നേച്ചർ ഓഫ് കൊളനൈസേഷൻ. വ്യാപാര ലാഭം എന്നതിലുപരിയായി രാഷ്ട്രീയ മേധാവിത്വം സ്ഥാപിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി കോളനിവൽക്കരണത്തിൻ്റെ പിന്നിലുണ്ടായി. ദക്ഷിണേഷ്യയിലെ വ്യാപാര കമ്പനിയായിരുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ കാലയളവിൽ പ്രാദേശിക ഭരണാധികാരികളെ തോൽപ്പിച്ചുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയ മേധാവിത്വം സ്ഥാപിച്ചെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
അപ്പം കോളനിവൽക്കരണത്തിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം 18-ാം നൂറ്റാണ്ട് മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ കോളനികൾ സ്ഥാപിച്ച രാജ്യങ്ങളിൽ വ്യാപാരം സുഗമമാക്കുന്നതിനു വേണ്ടി അവർ റെയിൽവേ ലൈനുകൾ സ്ഥാപിക്കുകയും അതുപോലെ ഖനികളും തോട്ടങ്ങളും ഒക്കെ സ്ഥാപിക്കുകയും ചെയ്തു. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു നോർത്ത് അമേരിക്ക, വടക്കേ അമേരിക്കയിലേക്ക് നോക്കാം. ദ കോണ്ടിനെൻ്റ് ഓഫ് അമേരിക്ക വാസ് എക്സ്റ്റെൻഡഡ് ഫ്രം ആർട്ടിക് സർക്കിൾ ടു ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ഫ്രം പസഫിക് ഓഷ്യൻ ടു അറ്റ്ലാന്റിക് ഓഷ്യൻ. റോക്കി പർവ്വതനിരകൾക്ക് പടിഞ്ഞാറ് ഭാഗം നെവാദ അരിസോണ മരുഭൂമികളും അതിനും പടിഞ്ഞാറായി സിയാറ നെവാദ പർവ്വതനിരകളും സ്ഥിതി ചെയ്യുന്നു. തെക്ക് മെക്സിക്കോ നഗരം സ്ഥിതി ചെയ്യുന്നു. അഫ്കോഴ്സ് 40% ഓഫ് കാനഡ ഫോംസ് ഫോറസ്റ്റ്. ഓയിൽ, ഗ്യാസ്, മിനറൽസ് എക്സെട്ര വെയർ ഫൗണ്ട് അറ്റ് സെവറൽ പ്ലേസസ്. ദേ കൾട്ടിവേറ്റഡ് വീറ്റ്, ദെൻ ഫ്രൂട്ട്സ്, കോൺ എക്സെട്ര. അഫ്കോഴ്സ് ഫിഷിംഗ് വാസ് എ മേജർ ഇൻഡസ്ട്രി ഇൻ കാനഡ. ഓക്കെ, കുടിയേറ്റക്കാരുടെ വരവോടുകൂടിയാണ് ഖനികളും വ്യവസായ സ്ഥാപനങ്ങളും വ്യാപകമായതെങ്കിലും വ്യാപിച്ചതെങ്കിലും യൂറോപ്യന്മാർ അമേരിക്കയെക്കുറിച്ച് അറിയുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഒരു ജനത അധിവസിച്ചിരുന്നു. ലെറ്റ്സ് ഹാവ് എ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ നേറ്റീവ് പീപ്പിൾ, തദ്ദേശീയ ജനതയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ദ ഏർലി ഇൻഹാബിറ്റൻസ് ഓഫ് അമേരിക്ക കെയിം ഫ്രം ഏഷ്യ ഓവർ 13,000 years ago. ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ഐസ് ഏജ്, ദാറ്റ് ഇസ് സം 10,000 years ago, ദ മൂവ്ഡ് ഫർദർ സൗത്ത്. ദ ക്ലൈമറ്റ് ഓഫ് അമേരിക്ക ബിക്കെയിം സ്റ്റേബിൾ അറൌണ്ട് 5,000 years ago. വിത്ത് ദിസ് പോപ്പുലേഷൻ ബിഗാൻ ടു എക്സ്പാൻഡ്. ദെൻ ലിവ്ഡ് ഇൻ ബാൻഡ്സ് ഇൻ വില്ലേജസ് അലോങ് റിവർ വാലീസ്. സംഘങ്ങളായി ഗ്രാമങ്ങളിൽ അവരധിവസിച്ചിരുന്ന ജനതയാണ്. They ate fish and meat. മത്സ്യവും മാംസ്യവും ഭക്ഷിച്ച ജനതയാണ്. ഓക്കെ, they often went on long journeys in search of meat and they only killed as many animals as they need for food. തങ്ങൾക്ക് വേണ്ടുന്ന മൃഗങ്ങളെ മാത്രമേ അവർ കൊന്നിരുന്നുള്ളൂ. They did not practice extensive agriculture. Since surplus production was absent, they could not develop kingdom or empire. സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചിരുന്നവരായിരുന്നില്ല. But they quarreled on territories, but the control of land was not an issue of their conflict. ഇവരുടെ പാരമ്പര്യങ്ങളുടെ സംസ്കാരങ്ങളുടെ മറ്റൊരു പ്രധാന സവിശേഷത സമ്മാനങ്ങൾ കൈമാറാൻ ആഗ്രഹിച്ച ജനതയാണ്. അവർ സാധനങ്ങൾ വിലയ്ക്ക് വാങ്ങി ഉപയോഗിച്ചിരുന്നവരായിരുന്നില്ല, കിട്ടുന്ന സമ്മാനങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. മനോഹരമായി വസ്ത്രങ്ങൾ നെയ്യുന്ന ജനതയായിരുന്നു, കരകൗശല വൈദഗ്ധ്യമുള്ള ജനതയായിരുന്നു ഇവർ. ഭൂമിയെ വായിച്ചെടുത്തിരുന്നു, സാക്ഷരർ പുസ്തകം വായിക്കുന്നത് പോലെ ഇവർ കാലാവസ്ഥയെ പ്രകൃതിയെ ഒക്കെ വായിച്ചെടുത്തിരുന്നു. ഓക്കെ, ദ യൂറോപ്യൻ ട്രേഡേഴ്സ് ലാൻഡഡ് ഓൺ ദ നോർത്തേൺ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക ഇൻ ദ 17th century. They were warmly welcomed by this native people. They were wholeheartedly welcomed. വളരെ സൗഹാർദ്ദപൂർവം തദ്ദേശീയ ജനത അവരെ സ്വീകരിച്ചു. Unlike the Spain, they wanted to trade in fish and fur. മത്സ്യവും തുകലും വ്യാപാരം ചെയ്യുന്നതിനെത്തിയ ജനതയായിരുന്നു ഇത്. സ്വാഭാവികമായും they need the support of native people who were experts in hunting. നായാട്ടിൽ വൈദഗ്ധ്യം നേടിയിരുന്ന തദ്ദേശീയ ജനതയുടെ പിന്തുണ ഇവർക്ക് ആവശ്യമായിരുന്നു. പിന്തുണ നൽകാൻ തദ്ദേശീയ ജനത സമ്മതരുമാണ്, നമ്മൾ കണ്ടതാണില്ലേ. തെക്ക് മിസിസിപ്പി നദിയുടെ തീരത്ത് ഒരു കമ്പോളം ഉയർന്നു വരുന്നത് യൂറോപ്യന്മാരുടെ, പ്രത്യേകിച്ചും ഫ്രഞ്ചുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ മദ്യവും തോക്കും അതുപോലെ ഇരുമ്പ് പാത്രങ്ങളും തദ്ദേശീയ ജനതയ്ക്ക് കൈമാറിക്കൊണ്ട് അവരുടെ വിലപിടിപ്പുള്ള പ്രാദേശിക ഉൽപ്പന്നങ്ങൾ കരസ്ഥമാക്കി. തങ്ങൾക്ക് അപരിചിതമായിരുന്ന മദ്യത്തിൽ തദ്ദേശീയ ജനത പെട്ടെന്ന് തന്നെ ആസക്തരായി. ഇങ്ങനെ ലഹരിക്കടിമപ്പെട്ട ഇവരുടെ മേൽ പുതിയ വ്യാപാര വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കുവാൻ യൂറോപ്യന്മാർക്ക് പെട്ടെന്ന് സാധിച്ചു. തദ്ദേശീയ ജനതയ്ക്ക് യൂറോപ്യന്മാരോടും
യൂറോപ്യന്മാർക്ക് തദ്ദേശീയ ജനതയോടും ഉണ്ടായിരുന്ന വീക്ഷണം, കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടല്ലേ? നൗ ലെറ്റ് സീ ദെയർ മ്യൂച്വൽ പെർസെപ്ഷൻസ്. ഈ പരസ്പര വീക്ഷണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇൻ ദ 18th സെഞ്ചുറി ദ വെസ്റ്റേൺ യൂറോപ്യൻസ് ഡിഫൈൻഡ് ദ സിവിലൈസ്ഡ് പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് ലിറ്ററസി, ഓർഗനൈസ്ഡ് റിലിജിയൻ ആൻഡ് അർബാനിസം. പരിഷ്കൃത ജനതയെ അളക്കുന്നത്, യൂറോപ്യന്മാർ അളന്നിരുന്നത് സാക്ഷരത, സംഘടിത മതവിശ്വാസം, അതുപോലെ നാഗരികത എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നു. സിൻസ് ദ നേറ്റീവ് ലാക്ക് ഓൾ ദീസ്, ദേ വേർ കൺസിഡേർഡ് ആസ് അൺസിവിലൈസ്ഡ്. ഇതൊന്നുമില്ലാത്ത തദ്ദേശീയ ജനത അപരിഷ്കൃതരാണെന്ന് അവർ വിധിയെഴുതി. എന്നാൽ റൂസോയെ പോലെയുള്ള തത്വചിന്തകർ, അപരിഷ്കൃതരായ ഈ ജനതയാണ് ആദരിക്കപ്പെടേണ്ടുന്നത്, പ്രകീർത്തിക്കപ്പെടേണ്ടുന്നത് എന്ന് വാദിച്ചു. ബിക്കോസ് ദേ വെയർ അൺടച്ച്ഡ് ബൈ ദ കറപ്ഷൻസ് ഓഫ് സിവിലൈസേഷൻ. സംസ്കാരത്തിൻ്റെ ജീർണതകളൊന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ ജനത വേണം ആദരിക്കപ്പെടാൻ, പ്രകീർത്തിക്കപ്പെടാൻ എന്ന് അദ്ദേഹം വാദിച്ചു. ഇനിയുമുണ്ട് മറ്റു ചിലർ. ദേ കോൾഡ് ദം ആസ് നോബിൾ സവേജസ്, കുലീനരായ കിരാതന്മാർ എന്ന പദമാണ് ഇവർക്ക് അനുയോജ്യമെന്ന് അവർ വാദിച്ചു. കുലീനരായ കിരാതന്മാർ. ദ ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ് വില്യം വേർഡ്സ്വർത്ത് ഹാഡ് അനദർ ഒപ്പീനിയൻ. ഹി ഒപ്പൈൻഡ് ദാറ്റ് ദ നേറ്റീവ്സ് വെയർ ദ പീപ്പിൾ വിത്ത് ലിമിറ്റഡ് ഇമാജിനേഷൻസ് ആൻഡ് ഇമോഷൻസ്. ദേ ഹാവ് ലിമിറ്റഡ് പവേഴ്സ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ഇമോഷൻസ്. ഭാവനാരഹിതരായവർ, വൈകാരിക ഭാവമൊന്നും ഇല്ലാത്തവരാണ് ഈ ജനതയെന്ന് വില്യം വേർഡ്സ്വർത്തിനെ പോലെയുള്ള കവികൾ പാടി. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, വേർഡ്സ്വർത്ത് ആകട്ടെ, നമ്മുടെ റൂസോ, തത്വചിന്തകനായ റൂസോയാകട്ടെ, ഈ ജനതയെ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു വസ്തുത. ഓക്കെ, ദ നേറ്റീവ്സ് കൺസിഡേർഡ് ദ ഗുഡ്സ് ദാറ്റ് ദ യൂറോപ്യൻസ് എക്സ്ചേഞ്ച്ഡ് ടു ദം ആസ് വാല്യുബിൾ കമ്മോഡിറ്റീസ്, വാല്യുബിൾ ഗിഫ്റ്റ്സ്. തദ്ദേശീയ ജനത യൂറോപ്യന്മാരിൽ നിന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സമ്മാനങ്ങൾ, വസ്തുക്കൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു, മൂല്യമേറിയ സമ്മാനങ്ങളായി കണ്ടു. ബട്ട് ടു ദ യൂറോപ്യൻസ് ദേ വെയർ ഓൺലി കമ്മോഡിറ്റീസ് വിത്ത് വിച്ച് പ്രോഫിറ്റ് ക്യാൻ ബി മെയ്ഡ്. എന്നാൽ യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ലാഭം കൊയ്യാനുള്ള വസ്തുക്കൾ മാത്രമായിരുന്നു ഇത്. ഓക്കെ, ദേ വെയർ മോട്ടിവേറ്റഡ് ബൈ പ്രോഫിറ്റ് ആൻഡ് ഡ്രംഡ് ഓഫ് ബിക്കമിങ് മോർ ആൻഡ് മോർ റിച്ച്. ലാഭം എന്നൊരിച്ഛ മാത്രമേ ഉള്ളൂ, സമ്പന്നരാകാൻ ആഗ്രഹിച്ചവരാണ് ആ ജനത. The prices of the goods that the Europeans sold to the natives varied according to the supply. But the natives couldn't understand why this price is varying, because they were unaware of the market in faraway Europe. Thangalkku therunna oru sadhanathinte vila palappozhum endukondaanu ee vyathyasapettirikkunnathu ennavarku manasilayilla. Karanam അങ്ങ് വിദൂരതയിലുള്ള യൂറോപ്പിലെ കമ്പോളത്തെക്കുറിച്ച്, അതിൻ്റെ വ്യവസ്ഥകളെക്കുറിച്ച് തദ്ദേശീയ ജനതയ്ക്ക് അറിയുമായിരുന്നില്ല. ഓക്കെ, യൂറോപ്യന്മാരുടെ അത്യാർത്ഥിയിൽ തദ്ദേശീയ ജനത പലപ്പോഴും വേദനിച്ചു. നൂറുകണക്കിന് നീർനായ്ക്കളെയാണ് അവർ കൊന്നൊടുക്കിയത്. ഈ കൂട്ടക്കശാപ്പിന് മൃഗങ്ങൾ തങ്ങളോട് പകരം വീട്ടുമോ എന്ന് തദ്ദേശീയ ജനത ഭയപ്പെട്ടിരുന്നു. ഫോളോയിങ് ട്രേഡേഴ്സ്, many Europeans came to America due to the religious persecution in their mother countries. When the availability of land was reduced, they moved to the interiors. There they cleared the forest with the iron tools to lay out agricultural farms. വനഭൂമികൾ ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിത്തെളിച്ച് കാർഷിക ഭൂമിയാക്കിയെടുത്തു യൂറോപ്യന്മാർ. ഇത് തദ്ദേശീയ ജനതയുടെ വികാരങ്ങൾക്ക്, വീക്ഷണങ്ങൾക്കെതിരായിരുന്നു. യൂറോപ്യൻസ് ആൻഡ് ദ നേറ്റീവ്സ് വ്യൂഡ് ദ ഫോറസ്റ്റ് ഫ്രം ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. വനപ്രദേശങ്ങളെ യൂറോപ്യന്മാരും തദ്ദേശവാസികളും കണ്ടത് രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ്. ദ യൂറോപ്യൻസ് വാണ്ടഡ് ടു ടേൺ ദ ഫോറസ്റ്റ് ടു കോൺ ഫീൽഡ്സ്. വനപ്രദേശങ്ങൾ വയലേലകളാക്കി മാറ്റിയെടുക്കാനാണ് യൂറോപ്യന്മാർ ആഗ്രഹിച്ചത്.
തോമസ് ജെഫേഴ്സൺ ഡ്രംഡ് ഓഫ് എ കൺട്രി പോപ്പുലേറ്റഡ് ബൈ യൂറോപ്യൻസ് വിത്ത് സ്മോൾ ഫാംസ്. യൂറോപ്യൻ ജനതയും കൃഷിയിടങ്ങളും മാത്രമുള്ള ഒരു ഭൂമി അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. ഓക്കെ, ബട്ട് ടു ദ നേറ്റീവ്സ് ദേ ഓൺലി പ്രൊഡ്യൂസ്ഡ് വാട്ട് ദേ നീഡഡ്. അവരുടെ ജീവിതത്തിന് എന്ത് ആവശ്യമാണോ അതുമാത്രമാണ് തദ്ദേശീയ ജനത ഉൽപ്പാദിപ്പിച്ചത്. യൂറോപ്യന്മാർക്ക് കാണാൻ കഴിയാത്ത അദൃശ്യമായ ജീവിതമാർഗം, സഞ്ചാരപാതകൾ അവർ വനപ്രദേശങ്ങളിൽ കണ്ടിരുന്നു. ഓക്കെ, ലാഭമോ കച്ചവടമോ അവരുടെ ഉദ്ദേശമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭൂമി സ്വന്തമാക്കുക പാപമാണെന്നവർ വിശ്വസിച്ചിരുന്നു. ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്ത ജനവിഭാഗമായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം തോമസ് ജെഫേഴ്സൺ ഇവരെ അപരിഷ്കൃത ജനത എന്ന് മുദ്രകുത്തിയത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ ഫോർമേഷൻ ഓഫ് യു എസ് എ ആൻഡ് കാനഡ. 18th century അന്ത്യത്തിലാണ് ഈ രണ്ട് രാജ്യങ്ങളും രൂപം കൊള്ളുന്നത്. ഇന്ന് കാണുന്ന ഭൂവിസ്തൃതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. വിത്ത് ദ നെക്സ്റ്റ് 200 years ദീസ് കൺട്രീസ് എക്സ്പാൻഡഡ് ദെയർ ടെറിട്ടറീസ്. യു എസ് എ എക്സ്റ്റെൻഡഡ് ഇറ്റ്സ് ബൗണ്ടറീസ് ബൈ പർച്ചേസ് ആൻഡ് ഓൾസോ ബൈ വാർഫെയർ. ദേ പർച്ചേസ്ഡ് ലൂസിയാന ഫ്രം ഫ്രാൻസ് ആൻഡ് അലാസ്ക ഫ്രം റഷ്യ. വിത്ത് ദീസ് എക്സ്പാൻഷൻസ് ദ നേറ്റീവ്സ് മൂവ്ഡ് ഫർദർ ബാക്ക്. ഓക്കെ, ദ ലാൻഡ്സ്കേപ്പ് ഓഫ് അമേരിക്ക ചേഞ്ച്ഡ് ഡ്രാസ്റ്റിക്കലി ഇൻ ദ 19th century. മോർ പീപ്പിൾ ഫ്രം യൂറോപ്പ് കെയിം ടു അമേരിക്ക ആൻഡ് ദേ വാണ്ടഡ് ടു ഓൺ ലാൻഡ്. പ്രോപ്പർട്ടി, സ്വത്തുവകകൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് കൂടുതൽ ജനത അമേരിക്കയിലേക്ക് എത്തിച്ചേർന്നു. പീപ്പിൾ ഫ്രം പോളണ്ട് പർച്ചേസ്ഡ് ഹ്യൂജ് പ്രോപ്പർട്ടീസ് അറ്റ് ലോ പ്രൈസസ് ആൻഡ് ദേ ഡെവലപ്ഡ് അഗ്രികൾച്ചർ ഹിയർ. ദേ ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ ക്രോപ്സ് ലൈക്ക് റൈസ് ആൻഡ് കോട്ടൺ. പരുത്തിയും നെല്ലും കൃഷി ചെയ്യാൻ ആരംഭിച്ചു, വിച്ച് ദേ കുഡ് പ്രൊഡ്യൂസ് ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ കൃഷി ചെയ്യാനാവാത്ത ചില ഉൽപ്പന്നങ്ങൾ. സോ ദേ കുഡ് സെൽ ദീസ് പ്രോഡക്ട്സ് ഇൻ യൂറോപ്പ് അറ്റ് എ ഹയർ പ്രോഫിറ്റ്, ഹയർ റേറ്റ്. ഒരു വലിയ നിരക്കിൽ ഇത് യൂറോപ്പിൽ വിറ്റഴിച്ച് ലാഭമുണ്ടാക്കാനുള്ള സാധ്യത അവർ കണ്ടു. ഇവിടെ പുതിയ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ തുടങ്ങി. ടു പ്രൊട്ടക്റ്റ് ദെയർ ക്രോപ്സ് ദേ ഹണ്ടഡ് ദ വൈൽഡ് ആനിമൽസ് ടു എക്സ്റ്റിങ്ഷൻ. വന്യമൃഗങ്ങളെ ഒന്നാകെ കൊന്നെടുക്കാൻ തുടങ്ങി അവരുടെ വിളകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി. വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് ബാംബ്ഡ് വയേഴ്സ് ഇൻ 1873 ദേ ബിക്കെയിം മോർ സെക്വർ. 1873 മുള്ളുവേലികൾ കണ്ടുപിടിച്ചതോടുകൂടി യൂറോപ്യന്മാരുടെ കൃഷിയിടങ്ങളും അവരും കൂടുതൽ സുരക്ഷിതരായി തീർന്നു. അമേരിക്കയുടെ തെക്കൻ പ്രദേശങ്ങളിൽ അതികഠിനമായ ചൂട് അനുഭവപ്പെട്ടിരുന്നു. തെക്കൻ പ്രദേശങ്ങളുടെ സമ്പദ് മേഖല പ്ലാന്റേഷൻസ് അഥവാ തോട്ടങ്ങളെ ആശ്രയിച്ചായിരുന്നു. ഈ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നതിന് അമിതമായ ചൂട് കാരണം യൂറോപ്യന്മാർക്ക് കഴിയാതെ വന്നു. സ്വാഭാവികമായും ഈ പ്രദേശങ്ങളിൽ അടിമകളെ ഉപയോഗിച്ചാണ് ജോലി ചെയ്യിച്ചിരുന്നത്. എന്നാൽ അടിമകൾ കൂട്ടത്തോടെ മരണപ്പെടുന്ന ഒരു സാഹചര്യം അമേരിക്കയിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. സോ ദേ ബ്രോട്ട് സ്ലേവ്സ് ഫ്രം ആഫ്രിക്ക. ആഫ്രിക്കയിൽ നിന്നും അടിമകളെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്നു. എന്നാൽ ഈ കാലയളവിൽ ഉണ്ടായിരുന്ന അടിമത്ത വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി അടിമത്വം നിരോധിക്കപ്പെട്ടു. എന്നിരുന്നാലും ആഫ്രിക്കയിൽ നിന്നിവിടെ എത്തിയ അടിമകൾ, അവരുടെ കുടുംബാംഗങ്ങളും അടിമകളായി തന്നെ നിലനിന്നിരുന്നു. ഇത് തെക്കൻ സ്റ്റേറ്റുകളുടെ, അമേരിക്കയിലെ തെക്കൻ സ്റ്റേറ്റുകളുടെ അവസ്ഥയാണ് ടീച്ചർ പറഞ്ഞത്. കമ്മിങ് ടു ദ നോർത്തേൺ സ്റ്റേറ്റ്സ്, വടക്കൻ സ്റ്റേറ്റുകളിലേക്ക് വന്നാലോ, ദേർ എക്കോണമി വാസ് ബേസ്ഡ് ഓൺ ഇൻഡസ്ട്രീസ്. അവരുടെ സാമ്പത്തിക മേഖല വ്യവസായങ്ങളെ ആശ്രയിച്ചായിരുന്നു. സോ ദേ ഹാഡ് നോ നീഡ് ഓഫ് സ്ലേവറി. അടിമത്വത്തിൻ്റെ ആവശ്യം ഈ പ്രദേശത്തില്ല. ദേ കണ്ടംഡ് സ്ലേവറി ആസ് ഇൻഹ്യൂമൻ ആൻഡ് സ്റ്റുഡ് ഫോർ ഇറ്റ്സ് അബോളിഷൻ. മാത്രമല്ല, ഈ സംവിധാനം മനുഷ്യത്വരഹിതമാണെന്നും അടിമത്വം ഇല്ലാതാക്കണമെന്നും അവർ വാദിച്ചു. നാച്ചുറലി ഇറ്റ് ലെഡ് ടു എ സിവിൽ വാർ ഇൻ അമേരിക്ക ഇൻ 1861. ഇതൊരു ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് പോയത്.
ആൻഡ് ഫൈനലി ദ നോർത്തേൺ സ്റ്റേറ്റ്സ് ബിക്കെയിം വിക്ടോറിയസ്. അവസാനം വടക്കൻ സ്റ്റേറ്റുകൾ വിജയികളായി. വാട്ട് വാസ് ദെയർ അംബീഷൻ? എന്താണ് അവരാഗ്രഹിച്ചിരുന്നത്? യെസ്, ദേ വാണ്ടഡ് ടു അബോളിഷ് സ്ലേവറി അല്ലേ. 1865 അമേരിക്കയിൽ അടിമത്വം നിരോധിച്ചു. എന്നിരുന്നാലും ആഫ്രിക്കയിൽ നിന്നെത്തിയ അടിമകൾക്ക് പൗരത്വം ലഭിക്കുന്നതും അതുപോലെ കറുത്ത വർഗക്കാരനെന്നും വെളുത്ത വർഗക്കാരനെന്നുമുള്ള വിവേചനം പൊതുഗതാഗത രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അവസാനിക്കുന്നതും 20-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് കേട്ടോ. ഓക്കെ, ദേർ വെയർ സം പ്രോബ്ലംസ് ഇൻ കാനഡ ഓൾസോ. ഇൻ 1763 കാനഡ വാസ് ഓക്കുപ്പൈഡ് ബൈ ദ ബ്രിട്ടീഷ് ആഫ്റ്റർ എ വാർ വിത്ത് ഫ്രാൻസ്. ദ ഫ്രഞ്ച് സെറ്റിലേഴ്സ് ഇൻ കാനഡ ഡിമാൻഡഡ് ഫോർ മോർ ഓട്ടോണമസ് പൊളിറ്റിക്കൽ സ്റ്റാറ്റസ്. ഫൈനലി ദ പ്രോബ്ലം കെയിം ടു ആൻ എൻഡ് ഇൻ 1867 വെൻ കാനഡ വാസ് ഓർഗനൈസ്ഡ് ഡിക്ലെയർഡ് ആസ് എ കോൺഫെഡറസി ഓഫ് ഓട്ടോണമസ് സ്റ്റേറ്റ്സ്. 1867 കാനഡ ഒരു കോൺഫെഡറസിയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം അവസാനിക്കുന്നത്. ഓക്കെ, അമേരിക്കയിലെ തദ്ദേശീയ ജനതയെക്കുറിച്ചും അവരുടെ വീക്ഷണങ്ങളെക്കുറിച്ചും ഉള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങളിലേക്ക് എത്തിയെന്ന് ടീച്ചർ വിചാരിക്കുകയാണ്. നൗ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് അവർ ക്ലാസ്. ലെറ്റ് സമ്മറൈസ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ടുഡേ. അമേരിക്കയിലെയും ആസ്ട്രേലിയയിലെയും തദ്ദേശീയ ജനതയുടെ ചരിത്രം വിശകലനം ചെയ്യുന്നതാണ് ഈ പ്രമേയം. യൂറോപ്പിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അത് തദ്ദേശീയ ജനതയുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് നമ്മൾ ഈ പ്രമേയത്തിലൂടെ മനസ്സിലാക്കി ഇല്ലേ. കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് തദ്ദേശീയ ജനത അവരുടെ പ്രദേശങ്ങളിൽ നിന്നും പിന്തള്ളപ്പെടുകയായിരുന്നു. അവരുടെ സംസ്കാരം മറന്നുപോവുകയായിരുന്നു ഈ കാലയളവിൽ. ഓക്കെ, ദെൻ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ യൂറോപ്യൻ ഇംപീരിയലിസം. 17-ാം നൂറ്റാണ്ട് വരെ സ്പെയിനും പോർച്ചുഗലും സാമ്രാജ്യത്വ ശക്തികളിൽ മുൻനിരയിൽ നിന്നുവെങ്കിൽ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ഹോളണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ പുതിയ സാമ്രാജ്യത്വ ശക്തികളായി ഉയർന്നു വന്നത് നമ്മൾ കണ്ടു. 18-ാം നൂറ്റാണ്ടിൽ കോളനിവൽക്കരണത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ ഒരു മാറ്റമുണ്ടായി എന്ന് പറഞ്ഞു ഇല്ലേ. വ്യാപാര ലാഭമായിരുന്നു അതുവരെയെങ്കിൽ പിന്നീട് രാഷ്ട്രീയ ആധിപത്യത്തിലേക്ക് കാര്യങ്ങൾ വന്നു. ഓക്കെ, ദെൻ വടക്കേ അമേരിക്കയുടെ ചരിത്രത്തിലേക്കാണ് വന്നത്. തദ്ദേശീയ ജനതയെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അമേരിക്കയിലെ തദ്ദേശീയ ജനതയുടെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ടീച്ചർ പറഞ്ഞത്, ഓർത്തു നോക്കൂ. ദേ ഹാഡ് എ ഡിസ്റ്റിങ്ക്ട് കൾച്ചർ. ഇവർ ഗ്രാമങ്ങളിൽ സംഘങ്ങളായാണ് ജീവിച്ചിരുന്നത്. മത്സ്യവും മാംസവും ഭക്ഷിക്കുന്നവരായിരുന്നു. പച്ചക്കറികളും ചോളവും കൃഷി ചെയ്തിരുന്ന ജനതയാണ്. അതുപോലെ ഇവരുടെ പാരമ്പര്യത്തിൻ്റെ പ്രധാന സവിശേഷത സമ്മാനങ്ങൾ കൈമാറുക എന്നതായിരുന്നു. കരകൗശല വൈദഗ്ധ്യമുള്ള ജനതയായിരുന്നു. വസ്ത്രങ്ങൾ മനോഹരമായി തുന്നുന്ന ജനതയായിരുന്നു. ഒപ്പം പ്രകൃതിയെ, കാലാവസ്ഥയെ ഇവർ വായിച്ചെടുത്തിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ. യൂറോപ്യൻ കച്ചവടക്കാരിലേക്കാണ് പിന്നെ നമ്മൾ വന്നത്. ഈ ജനതയും തദ്ദേശീയ ജനതയും തമ്മിലുള്ള പരസ്പര വീക്ഷണം എന്തായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി. എന്തായിരുന്നു? തദ്ദേശീയ ജനത യൂറോപ്യന്മാരുടെ കണ്ണിൽ അപരിഷ്കൃതരായിട്ടുള്ള ജനതയായിരുന്നു. എന്നാൽ തദ്ദേശീയ ജനതയോ ഇവരെ സൗഹാർദ്ദപൂർവം സ്വീകരിക്കുകയും തങ്ങൾക്ക് ലഭിച്ച സമ്മാനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഏറ്റവും മൂല്യമുള്ള വസ്തുക്കളായി കരുതി വയ്ക്കുകയും ചെയ്തവരാണ്. ഓക്കെ, ഈ വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. ഇതേ കാഴ്ചപ്പാട് വനപ്രദേശങ്ങളെ തമ്മിലും ഈ കാഴ്ചപ്പാടിലൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. തദ്ദേശീയ ജനതയും യൂറോപ്യൻ കുടിയേറ്റക്കാരും തമ്മിൽ വനപ്രദേശങ്ങളെ തമ്മിൽ കാഴ്ചപ്പാടിലും വ്യത്യാസമുണ്ട്. എന്തായിരുന്നു അത്? യൂറോപ്യന്മാർ വനപ്രദേശങ്ങൾ വെട്ടി വയലേലകളാക്കാൻ ആഗ്രഹിച്ചവരാണ്. എന്നാൽ തദ്ദേശീയ ജനതയോ വനപ്രദേശങ്ങളിൽ അവർക്ക് വേണ്ടുന്ന ജീവിത മാർഗങ്ങളെല്ലാം കണ്ടെത്താൻ സാധിച്ചിരുന്നവർ ഒരു ജനവിഭാഗമായിരുന്നു. ഓക്കെ, ദെൻ അവസാനമായി നമ്മൾ USA കാനഡയുടെയും രൂപീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. USA അതിർവരമ്പുകൾ യുദ്ധങ്ങളിലൂടെയും സ്ഥലങ്ങൾ വാങ്ങുന്നതിലൂടെയുമാണ് അതിർവരമ്പുകൾ വിസ്തൃതി പ്രാപിച്ചതെന്ന് കണ്ടു.
അങ്ങനെ വാങ്ങിയ രണ്ട് സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ, ലൂസിയാന ഫ്രാൻസിൽ നിന്നും, അതുപോലെ അലാസ്ക റഷ്യയിൽ നിന്നും. പിന്നീട് 1865 അമേരിക്കയിൽ അടിമത്വം നിർത്തലാക്കുന്നതിനുണ്ടായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ച സംഭവം എന്താണെന്ന് കണ്ടു. തെക്കൻ സംസ്ഥാനങ്ങളിലെ സാമ്പത്തിക മേഖല പ്ലാന്റേഷൻസിനെ, തോട്ടങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു അവിടെ അടിമ വേല ആവശ്യമായിരുന്നു. എന്നാൽ വടക്കൻ സംസ്ഥാനങ്ങളിൽ വ്യവസായങ്ങളാണ് സാമ്പത്തിക മേഖലയെ ഭദ്രമാക്കിയിരുന്നത്, അവിടെ അടിമകളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ അഭിപ്രായ വ്യത്യാസം ആഭ്യന്തര യുദ്ധത്തിൽ വന്നു. ദെൻ നോർത്തേൺ സ്റ്റേറ്റ് ബിക്കെയിം വിക്ടോറിയസ്, വടക്കൻ സ്റ്റേറ്റുകൾ വിജയിച്ചു. 1865 അമേരിക്കയിൽ അടിമത്വം നിർത്തലാക്കി. ഓക്കെ, കാനഡയിലെ കാര്യം എന്താ പറഞ്ഞത്? എന്താ പ്രശ്നം കാനഡയിൽ ഉണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാർ കാനഡ സ്വന്തമാക്കിയപ്പോൾ അവിടുത്തെ ഫ്രഞ്ചുകാർ കലാപത്തിനൊരുങ്ങി. കൂടുതൽ സ്വയംഭരണ അധികാരം വേണമെന്നവർ പ്രക്ഷോഭത്തിൽ ആവശ്യപ്പെട്ടു. അവസാനം 1867 കാനഡ ഒരു കോൺഫെഡറേഷൻ ആക്കിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ. നൗ ലെറ്റ്സ് ഹാവ് എ ഷോർട്ട് അസൈൻമെൻറ്റ്. ഒരു ചെറിയ അസൈൻമെൻ്റ് കൂടി നോക്കാം. Give a brief note on the mutual perceptions of natives and European settlers in America. അമേരിക്കയിലെ തദ്ദേശവാസികളും കുടിയേറ്റക്കാരും തമ്മിലുള്ള പരസ്പര വീക്ഷണത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ വനപ്രദേശങ്ങളെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന വ്യത്യസ്ത വീക്ഷണവും കൂടി ഉൾക്കൊള്ളിച്ചു കൊള്ളുക. ഈ നോട്ട് തയ്യാറാക്കി അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു.